നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 11 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. പെൺകുട്ടികളുടെ കഥാപാത്രം മലയാള സാഹിത്യത്തിൽ കഥാകാരികൾ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യകാരന്മാരും ഒരുപാട് കഥാപാത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട് പെൺകുട്ടികൾ കഥാപാത്രങ്ങളായി വരുന്നത്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാണ്. വളരെ നീളമുള്ള ഒരു കഥയായത് കാരണം ഇന്നത്തെ ദിവസം ഞാൻ മറ്റൊരു കഥയാണ് തിരഞ്ഞെടുക്കുന്നത്, മാധവിക്കുട്ടിയുടെ രക്താർബുദം എന്ന കഥ. മാധവിക്കുട്ടിയും പെൺകുട്ടികളുടെ കഥാപാത്രങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരമൊരു കഥയാണ് ഇന്ന് വായിക്കുന്നത്. ഇത് മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ കഥകളിൽ പെടുന്നതല്ല, എങ്കിലും ഇന്നത്തെ ദിവസം വായിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. നോക്കാം, മാധവിക്കുട്ടിയുടെ രക്താർബുദം. 11 വയസ്സായ മകളെ ബോർഡിങ്ങിൽ നിന്ന് വിടുവിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം അച്ഛൻ അമ്മയോട് പറഞ്ഞു, നീ അവളുടെ മുൻപിൽ വെച്ച് ഒരിക്കലും കരയരുത്, സുഖക്കേടിൻ്റെ ഗൗരവം അവൾക്ക് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാകാതിരിക്കട്ടെ. ദൈവമേ, എന്നെ എന്തിനാണിങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മ ചോദിച്ചു. അച്ഛൻ നീരസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ശിക്ഷ അവൾ തികച്ചും അർഹിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. ബോർഡിങ്ങിലേക്ക് ഓരോ വർഷാരംഭത്തിലും കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അവൾ അതൊന്നും കാണാനുള്ള മനക്കരുത്തില്ല എന്ന് പറഞ്ഞ് അകത്തുപോയി ഒളിക്കാറുണ്ടായിരുന്നു. അമ്മയെ, അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയെ തിരയുന്ന മകളെ എന്നിട്ട് അയാൾ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി തീവണ്ടി സ്റ്റേഷനിലേക്ക് യാത്രയാവും. തന്നെ ഇനി എന്നാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന ചോദ്യം ആവർത്തിച്ച് മകൾ അയാളെ ശ്വാസം മുട്ടിക്കും. എന്നിട്ടും അവളുടെ അമ്മ പറഞ്ഞു, കുട്ടിയെ ബോർഡിങ്ങിൽ ചേർത്തത് നന്നായി, അവളുടെ പെരുമാറ്റം എത്ര നന്നായിരിക്കുന്നു, അവൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ വർത്തമാനം പറയുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് അവളെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒരിക്കൽ ഒഴിവുകാലത്ത് വീട്ടിൽ വന്നിരുന്നപ്പോൾ കുട്ടി അച്ഛനോട് പറഞ്ഞു, എനിക്ക് വലുതാവാൻ ധൃതിയായി അച്ഛാ. അതെന്താ, വലുതായാൽ നീ എന്ത് ചെയ്യാനാണ് മോഹിക്കുന്നത്? അയാൾ ചോദിച്ചു. വലുതായാൽ ഞാനിവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കും, കുട്ടി പറഞ്ഞു. ആ നിമിഷത്തിൽ അയാൾക്ക് തൻ്റെ ഭാര്യയോട് കഠിനമായ ഒരു വെറുപ്പ് തോന്നി. മദർ സുപ്പീരിയറുടെ കത്ത് വന്നപ്പോഴും അവൾക്ക് രക്താർബുദമാണെന്ന് അയാൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. വീട്ടിൽ താമസിക്കുവാൻ വേണ്ടി അവൾ ദീനക്കാരിയായിട്ട് അഭിനയിക്കുകയായിരിക്കണം എന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ ഡോക്ടർമാരെ അവൾ എങ്ങനെ കബളിപ്പിച്ചു! മകളെ പുതപ്പിച്ച് അവളെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റിവെച്ചപ്പോൾ അയാൾക്ക് അവൾ അഭിനയിക്കുകയല്ല എന്നു മനസ്സിലായി. കാറിൻ്റെ ഉള്ളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കന്യാസ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ നിനക്കുവേണ്ടി പ്രാർത്ഥിക്കാം. കുട്ടി സീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് അവരെ നോക്കി മന്ദഹസിച്ചു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷവതിയായി കാണപ്പെട്ടു. തൻ്റെ പഴയ കളിപ്പാട്ടങ്ങൾ ഓരോന്നായി അലമാരയിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ അമ്മയോട് പറഞ്ഞു. അവളെ മുമ്പൊരിക്കലും തൊടുവാൻ അനുവദിക്കാത്ത കൗതുക വസ്തുക്കൾ ആ കിടക്കയിൽ അമ്മ നിരത്തിവെച്ചു. അമ്മ, ഇനി ഇതൊന്നും ഷോക്കേസിൽ വെച്ച് പൂട്ടില്ലേ? കുട്ടി ചോദിച്ചു. ഇല്ല മോളെ, ഇനി ഇതെല്ലാം നിനക്ക് കളിക്കാനുള്ളതാണ്. ഞാൻ ബോർഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോവട്ടെ? കുട്ടി ചോദിച്ചു. അമ്മ ഇനി നിന്നെ എങ്ങോട്ടും പറഞ്ഞയക്കുകയില്ല, അമ്മ പിറുപിറുത്തു. എല്ലായ്പ്പോഴും ഇനി അമ്മ നിൻ്റെ അടുത്തുണ്ടാവും. ഡിസംബറിൽ പരീക്ഷ ചെയ്യാനും പോവണ്ടേ? കുട്ടി ചോദിച്ചു. 1969 മാധവിക്കുട്ടി എഴുതിയ കഥയാണ് രക്താർബുദം. മരണത്തോടടുക്കുന്ന ആ പെൺകുട്ടി അച്ഛനും അമ്മയ്ക്കും തീരാത്ത വേദനയായി മാറുന്നത് അനുഭവിപ്പിക്കുകയാണ് മാധവിക്കുട്ടി ചെയ്യുന്നത്. വളരെ ജീവനുള്ള ഒരു കഥ. എന്തായാലും ഈ കഥ വായിക്കുമ്പോൾ നമുക്കും ആ ഒരു വേദന അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഗ്രന്ഥപുരയിൽ ഇന്ന് വായിച്ച കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.